ഐ പി എൽ പല ഇതിഹാസ താരങ്ങളുടെയും തിളക്കമാർന്ന കരിയറിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. 2011 ഓക്ഷനിൽ പങ്കെടുത്തപ്പോൾ ബ്രയാൻ ലാറയെ പോലൊരു അതുല്യ പ്രതിഭ ലേലത്തിൽ അൺസോൾഡായി പോയത്. അതേ ലേലത്തിൽ സൗരവ് ഗാംഗുലിയും ഒരു ടീമിനും വേണ്ടാതെ അൺസോൾഡായിരുന്നു. പിന്നീട് ആ സീസണിന്റെ അവസാന ഘട്ടമായിരുന്നു മറ്റൊരാൾക്ക് പകരക്കാരനായി ഗാംഗുലി പൂനെ വാരിയേഴ്സ് ഇന്ത്യ എന്ന ടീമിൽ എത്തുന്നത്. അതുപോലെ യുവരാജ് സിംഗ് 2018 പഞ്ചാബിൽ കളിക്കുമ്പോൾ ഒരു ചേസിൽ വിക്കറ്റുകൾ കൊഴിഞ്ഞിട്ടും പലരെയും ടീം ക്രീസിലേക്ക് പറഞ്ഞു വിടുമ്പോഴും ഹെൽമെറ്റ് ധരിച്ച് തന്റെ ക്യാപ്റ്റന്റെ അനുവാദത്തിനായി ക്രീസിലേക്ക് പോകാൻ നോക്കിനിന്ന യുവിയുടെ മുഖം. അന്ന് അക്സർ പട്ടേലിനും ശേഷമായിരുന്നു യുവിയെ ക്രീസിലേക്ക് അയച്ചത്. പിന്നീട് മുംബൈയിലെത്തിയിട്ടും ആദ്യ മത്സരങ്ങൾക്ക് ശേഷം സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു യുവിയുടെ വിധി. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പുലികളായിരുന്നവർ കരിയറിന്റെ അവസാന കാലഘട്ടത്തിൽ ഐ പി എല്ലിൽ ഒന്നുമല്ലാതെയാകുന്ന കാഴ്ച അവരുടെ കടുത്ത ഫാൻസിനെ മാത്രമല്ല സകല ക്രിക്കറ്റ് പ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇനി ഒരു പേരും കൂടി ഉണ്ടായേക്കും. ഡെയ്ൽ സ്റ്റെയ്ൻ, ലോകത്തെ വിറപ്പിച്ച പേസർ എന്ന് തന്നെ പറയാം. ദീർഘകാലം ടെസ്റ്റിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരുന്ന താരം, 145 മുകളിൽ വേഗതയിൽ കണ്ടിന്യൂസ് ആയി എറിയാൻ കരുത്തുള്ളവൻ. ടെഡ്ലി പേസിനൊപ്പം സിംഗും, വിശേഷിപ്പിക്കാൻ വാക്കുകളേറെ. പക്ഷെ ഇന്നലെ കെ എൽ രാഹുൽ തകർത്തടിച്ചപ്പോൾ നിസ്സഹായനായി മറുപടിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിയ സ്റ്റെയ്ൻ കോഹ്ലി വിട്ട ക്യാച്ച് മറക്കുന്നില്ല. എങ്കിലും രാഹുലിനെതിരെ യാതൊരു പ്രതിരോധവും തീർക്കാൻ സ്റ്റെയ്ന് സാധിക്കുന്നില്ല. 26 റൺസാണ് സ്റ്റെയ്ൻ എറിഞ്ഞ 19-ാമത്തെ ഓവറിൽ കെ എൽ രാഹുൽ അടിച്ചു കൂട്ടിയത്. അതും 3 സിക്സറും 2 ബൗണ്ടറിയും അടക്കം. 4 ഓവറിൽ 57 റൺസ് സ്റ്റെയ്ൻ വഴങ്ങി. സ്റ്റെയ്ന്റെ അവസാന ഓവർ ശ്രദ്ധിച്ചവർക്കറിയാം, പന്തിൽ വേരിയേഷൻസ് വരുത്താൻ സ്റ്റെയ്ൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്കതിന് സാധിക്കുന്നില്ല. സ്റ്റെയ്ൻ സ്ലോ ബോൾ എറിയുമ്പോൾ രാഹുൽ ബാക്ക് ഫുട്ടിൽ വെയിറ്റ് ചെയ്ത് ആ പന്ത് പിക്ക് ചെയ്ത് ഗ്യാലറിയിൽ എത്തിക്കുന്നു. പേസ് എറിയുമ്പോഴും ഇതേ അനായാസ്യതയോടെ തന്നെ രാഹുൽ പന്ത് അതിർത്തി കടത്തുന്നു. നിസ്സഹായമായ ഒരു ചിരിയല്ലാതെ സ്റ്റെയ്ൻ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അയാളുടെ പ്രതാപകാലം കണ്ട ഒരു ജനറേഷനെ അയാളുടെ ആ ചിരി ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പരിക്ക് വല്ലാതെ വേട്ടയാടുകയാണ് സ്റ്റെയ്നെ. കഴിഞ്ഞ സീസണിൽ എത്തിയെങ്കിലും പരിക്ക് കാരണം അധിക മത്സരം കളിക്കാതെ മടങ്ങേണ്ടി വന്നു. ഷോൾഡർ ഇഞ്ചുറിയും തുടർന്ന് നടന്ന സർജറിയും സ്റ്റെയ്നെ ഏറെ ബാധിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പേസിനെയും കൃത്യതയെയും എല്ലാം അഫക്ട് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ സ്റ്റെയ്ൻ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് പങ്കുവച്ചതും അതേ ദുഃഖമായിരുന്നു. വരും മത്സരങ്ങളിൽ താരത്തിന് അവസരം ലഭിക്കുമോ എന്ന് കണ്ടറിയണം. എന്താണെങ്കിലും ഒന്നുറപ്പാണ്, ശരാശരിയിലും താഴെയുള്ള ബാംഗ്ലൂരിന്റെ ബോളിംഗ് നിര വെച്ച് ടൂർണമെന്റിൽ ജയിച്ചു കയറണമെങ്കിൽ ബാംഗ്ലൂരിന് സ്റ്റെയ്ൻ പഴയ സ്റ്റെയ്ൻ ആയേ മതിയാകൂ. അല്ലാത്ത പക്ഷം അയാൾ പുറത്തിരിക്കുന്നതും ആരാധകർ കാണേണ്ടി വരും. മറ്റൊരു വിദേശ താരമായ ശ്രീലങ്കൻ പ്രൈസർ ഉഡാനയെ കോഹ്ലി പകരക്കാരനായി നിയോഗിച്ചേക്കാം. എന്താണെങ്കിലും കാത്തിരിക്കാം.